ആൻഡ് വെൽക്കം ടു സ്റ്റാർ കണക്ട്. ഇതുവരെ സ്റ്റാർ കണക്ട് ഉണ്ടായിരുന്ന സ്റ്റാർസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ മീഡിയ ഫീൽഡ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഫീൽഡിലുള്ള സ്റ്റാർസ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇത്തവണത്തെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫീൽഡിലുള്ള ഒരു സ്റ്റാർ ആണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു റിസർച്ച് സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഈ അടുത്ത് നടന്ന ഒരു ലാർജസ്റ്റ് എവർ ആർട്ടിക് എക്സ്പെഡീഷനില് 300 സയന്റിസ്റ്റ് ജോയിൻ ചെയ്തതിൽ ഓൺലി 1 ഇന്ത്യൻ ആയിരുന്നു ഇദ്ദേഹം. അപ്പൊ അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് മലയാളിയാണ്. സോ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പൊ നിറയെ എക്സ്പീരിയൻസും കുറേയേറെ നോളജും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ ശരിക്കും നല്ലൊരു ഇൻഫോർമേറ്റീവ് പ്രോഗ്രാം ആയിരിക്കും ഇതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. സോ ലെറ്റ്സ് ഗെറ്റ് കണക്റ്റഡ് ടു ഡോക്ടർ വിഷ്ണു നന്ദൻ ജോയിനിങ് ഫ്രം കാനഡ. നല്ല ജീവിതം. ഇപ്പോ തണുപ്പ് തുടങ്ങി, ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ട്. ഇപ്പോ ഇതൊക്കെ തന്നെ ഇവിടുത്തെ വിശേഷം. ഡോക്ടർ വിഷ്ണു നന്ദൻ ആരാണ്, എന്താണ് ലൈക് യുവർ ഫീൽഡ് ഓഫ് സ്റ്റഡി, എക്സ്പെർട്ടീസ്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കുറച്ച് ബ്രീഫ് ആയിട്ട് ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പറയുമോ? അപ്പൊ ഐശ്വര്യ ചോദിച്ചതിനുള്ള ഉത്തരം ഇതാണ്. എന്റെ പേര് വിഷ്ണു നന്ദൻ എന്നാണ്. എനിക്ക് എന്റെ ഡോക്ടറേറ്റ് ജിയോഗ്രഫിയിലാണ്. ഞാനൊരു റിസർച്ച് സയന്റിസ്റ്റ് ആണ്. അപ്പൊ എന്റെ റിസർച്ച് എന്ന് പറയുന്നത്, ഗവേഷണം എന്ന് പറയുന്നത് ആർട്ടിക്കിലെയും അന്റാർട്ടിക്കയിലെയും സമുദ്രം ഫ്രീസ് ചെയ്ത് ഐസാവും വിന്റർ സമയത്ത്, അതിനാണ് സീ ഐസ് എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്ത് പഠിക്കാം, ഇതാണ് എന്റെ റിസർച്ച്. അപ്പോൾ കഴിഞ്ഞ ഒരു 8 കൊല്ലമായിട്ട് ഇതാണ് എൻ്റെ റിസർച്ച്. PhDയിലും ഇപ്പോൾ എൻ്റെ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിൽ ഇതാണ് എൻ്റെ പഠനം. ഇതാണ് ബുക്ക് തുറന്നിരുന്ന് വായിക്കുന്ന പഠനമൊന്നുമല്ല, അങ്ങനത്തെ ബോറം പരിപാടിയൊന്നുമില്ല. എല്ലാ കൊല്ലവും ആർട്ടിക്കയിലും അന്റാർട്ടിക്കയിലും പോവും, അത് പഠിക്കാൻ. അതാണ് എൻ്റെ ജോലി കുറെ കൊല്ലമായിട്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ഈ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ അധികം ആരും കേൾക്കാത്ത ഒരു കരിയറാണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു റിസ്കി അഡ്വഞ്ചറസ് ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? ആ ഒരു സാഹചര്യം എന്തായിരുന്നു? എനിക്കും ഈ ഫീൽഡിനെ പറ്റി യാതൊരു വിവരമില്ലായിരുന്നു. ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിലല്ല. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നമ്മുടെ കൊച്ചു കേരളത്തില് കൊച്ചു തിരുവനന്തപുരത്ത് നമ്മുടെ SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗില് 2004-2008 ബാച്ചില് BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചാണ് ഇറങ്ങിയത്. എല്ലാവരും പഠിച്ചിറങ്ങുന്ന പോലെ. അപ്പൊ എല്ലാവർക്കും താല്പര്യം ജോലി കിട്ടുക, പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുക, ഒരു ജോലി കിട്ടുക. അതുപോലെ എനിക്കും കിട്ടി. 7th സെമസ്റ്ററിൽ എനിക്ക് TCS ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ജോലി കിട്ടി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി. അപ്പോൾ 2008 ഡിഗ്രി എങ്ങനെയൊക്കെ പാസ്സായി, ജോലി കയറി. പിന്നെ എൻ്റെ നല്ല കാലത്തിൽ ആദ്യം പുട്ടെ ബെഞ്ചിലായിരുന്നു, ജോലിയൊന്നുമില്ല. അപ്പൊ കാശടിക്കുക, കാശുണ്ടാക്കുക, പുട്ടടിക്കുക, അതായിരുന്നു മെയിൻ ഒബ്ജക്റ്റ്. അത് ഒരു 6-7 കഴിഞ്ഞപ്പോഴത്തേക്കും ബോറടിച്ചു തുടങ്ങി. പിന്നെ എല്ലാരെയും അമ്പരപ്പിച്ചുകൊണ്ട് June 2009 June 5 രാവിലെ കൊച്ചിയിൽ ജോയിൻ ചെയ്തു, ഉച്ചയ്ക്ക് റിസൈൻ ചെയ്തു. ഇതാണ് എൻ്റെ. അപ്പൊ അങ്ങനെ സർപ്രൈസ് ഫാക്ടർ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ ഉണ്ടായി. അത് റിസൈൻ ചെയ്ത് നേരെ വീട്ടിൽ പോയി. അപ്പൊ വീട്ടുകാർക്കൊന്നും അറിയത്തില്ല, വീട്ടുകാരടുത്ത് പറയാതെ റിസൈൻ ചെയ്ത്. പക്ഷെ പിന്നെ മനസ്സിലായി ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ മനസ്സിലായി. അപ്പോൾ ഒരു 6-7 പിന്നെ ജോലി ഇല്ലാണ്ട് പിന്നെ. അപ്പോൾ ശരിക്കും പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി രാജിവെച്ച് തിരിച്ച് വീട്ടിൽ വന്ന് ഗേറ്റിനെ പ്രിപ്പയർ ചെയ്ത് MTech പോവുക. അത് കിട്ടിയില്ല എങ്കിൽ പാരലലി ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന പോലെ BTech MBBS കഴിഞ്ഞ നേരെ ബാങ്ക് ഓഫീസർ ആവുക. അതായിരുന്നു അപ്പോഴത്തെ ഒരു തോട്ട് പ്രോസസ്. അങ്ങനെ ഇന്ത്യൻ റെയിൽവേസിന്റെ എഞ്ചിൻ ഡ്രൈവറിന്റെ പോസ്റ്റ് മുതൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പരീക്ഷ വരെ 71 പരീക്ഷ എഴുതി ആ ഒരു 7-8 കൊണ്ട്. അങ്ങനെ പലതും കിട്ടി, മിക്കതും കിട്ടിയില്ല. അങ്ങനെ അവസാനം നമ്മുടെ ഇന്ത്യയിലെ ISRO, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ, അവരുടെ ഒരു MS പ്രോഗ്രാം ഉണ്ട്, റിമോട്ട് സെൻസിങ്, അതായത് സാറ്റലൈറ്റ്സ്
സാറ്റലൈറ്റ്സ് ഭൂമിക്ക് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിങ്ങനെ ഭൂമിയുടെ ഇമേജസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പല ഫീച്ചേഴ്സും പഠിക്കാം. അപ്പൊ അതിന്റെ മാസ്റ്റേഴ്സ്, അപ്പൊ അതിനെ ഞാൻ അപ്ലൈ ചെയ്തു. എന്റെ കുരുട്ട് ഭാഗ്യത്തിന്, അതായത് ഞാൻ എഞ്ചിനീയറിങ് ചെയ്തിട്ട് ഒരു ബന്ധമില്ല അതിന്, എന്തോ വേറെ ടോട്ടലി ഡിഫറെന്റ് സബ്ജക്ട്. റിമോട്ട് സെൻസിങ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ച് ടിവിയിൽ ടി വി ഉണ്ടാക്കുന്ന റിമോട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് വരെ ചിന്തിച്ചു ആ സമയത്തൊക്കെ. അപ്പൊ അത് അത് അതിന് അപ്ലൈ ചെയ്തു. എന്റെ കുരുട്ട് ഭാഗ്യത്തിന് ആ എൻട്രൻസ് എനിക്ക് കിട്ടി. കിട്ടി ഇന്റർവ്യൂവിന് പോയി. ഇന്ത്യയിൽ നിന്ന് എല്ലാം കൂടെ 6 പേരെ സെലക്ട് ചെയ്തു. അതിന് ആദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ഇസ്രോവിൻ്റെ തന്നെ ഒരു യൂണിറ്റ് ഉണ്ട് ദെഹ്റാദൂണിൽ. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്തു. എൻ്റെ നല്ല കാലത്തിന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ നിന്ന്, അതായത് നാസ പോലെ, അമേരിക്കയിലെ നാസ പോലെ യൂറോപ്പിലെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉണ്ട്, അവരുടെ ഒരു ഫെലോഷിപ്പ് കിട്ടി. നേരെ 2010 ഞാൻ ഇന്ത്യ വിട്ടു. അപ്പം അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ടേണിങ് പോയിന്റ്. അങ്ങനെ ഇന്ത്യ വിട്ട് നെതർലൻഡ്സിൽ പോയി. അങ്ങനെ അവിടെ ആയിരുന്നു എൻ്റെ ബാക്കി 1.5 കൊല്ലത്തെ മാസ്റ്റേഴ്സ്. അങ്ങനെ ആ മാസ്റ്റേഴ്സ് അതും സക്സസ്ഫുൾ ആയിട്ട് പെട്ടെന്ന് എനിക്ക് ഇൻട്രസ്റ്റ് കയറി. അത് ആമസോൺ റെയിൻ ഫോറസ്റ്റിലായിരുന്നു ശരിക്കും സ്റ്റഡി. അതെ, അതായത് റഡാറിന്റെ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്ത് എങ്ങനെ ഈ കാടുകളുടെ ഈ മരത്തിന്റെ ഹൈറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇമേജ് യൂസ് ചെയ്യുക, അതായിരുന്നു. അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫീൽഡ് വർക്ക് എന്നും പറഞ്ഞ് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ പോയി. അങ്ങനെ ഒരു ഒരു ഏകദേശം രണ്ടര മാസം അവിടെ ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ആ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഒരു 1.5 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ബാച്ചിലേഴ്സിന് ഞാൻ 15-16 സപ്ലി അടിച്ചാണ് 63% മാർക്ക് ജയിച്ചത്. പക്ഷെ മാസ്റ്റേഴ്സിന് ആ ബാച്ചിൽ ഞാൻ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ജീവിതം മാറി. മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ജർമ്മനിയിൽ ആൽഫ്രഡ് വെഗ്നർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. പുള്ളി കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പ്രപ്പോസ് ചെയ്ത, അതായത് കോണ്ടിനെന്റ്സ് മൂവ് ചെയ്യുന്നു എന്ന് പ്രപ്പോസ് ചെയ്ത ആളാണ്. പുള്ളിയുടെ ഒരു പോളാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ജർമ്മനിയിൽ, അവിടെ എനിക്ക് റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് കിട്ടി. അതായിരുന്നു, അങ്ങനെയാണ് ഞാൻ ഫോറസ്ട്രിയിൽ നിന്ന് കാട്ടിൽ നിന്ന് നേരെ ഐസിലേക്ക് ചാടുന്നത്. അങ്ങനെയാണ് അവിടെ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്ത് അവിടെ നിന്നാണ് ഞാൻ ആദ്യം അന്റാർട്ടിക്കയിൽ പോകുന്നത്, സൗത്ത് പോളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു 1.5 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ പോയി. അപ്പോൾ നമുക്ക് പിന്നെ ആഗ്രഹങ്ങൾ പിന്നെ കൂടുമല്ലോ. സൗത്ത് പോളിൽ പോയി, അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പിന്നെ ഒരു വേറെ റിസർച്ച് പ്രോജക്റ്റിൽ കയറി. ഞാൻ ഗ്രീൻലാൻഡിൽ പോയി, പിന്നെ അവിടെ നിന്ന് പിന്നെ സൈബീരിയയിൽ പോയി. അങ്ങനെ ഈ ഫീൽഡ് ഐസ്, സ്നോ ആൻഡ് ഐസ് ഫീൽഡിൽ പലയിടത്തും പോയി. അങ്ങനെ സൗത്ത് പോളിലും നോർത്ത് പോളിലുമായിട്ട് പോയി തിരിച്ചു വന്ന് ആ ഫെലോഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം പിന്നെ ആഗ്രഹം പിന്നെയും കൂടി, അത്യാഗ്രഹവും ആക്രാന്തവും പിന്നെയും കൂടി. അങ്ങനെ PhD ഡോക്ടറേറ്റിന് കാനഡയിലേക്ക് ചേക്കേറി. അങ്ങനെയാണ് കാനഡ വരുന്നത്. കാനഡ വന്ന 2014 ഈ ഒരു 6-7 കൊല്ലമായിട്ട് CIS എന്ന റിസർച്ച് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, ആർട്ടിക്കലും അന്റാർട്ടിക്കയിലുമായിട്ട്. അങ്ങനെയാണ് ഈ ഫീൽഡില് ഇപ്പോ നീക്കുന്നത്. സോ ഇപ്പൊ ശരിക്കും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ചു പറഞ്ഞ പോലെ രണ്ട് ഫീൽഡും തമ്മിലൊരു ബന്ധം ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും എഞ്ചിനീയറിംഗ് പഠിച്ചതിന്റെ എന്തെങ്കിലും ഒക്കെ ഗുണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഈ ഒരു ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ ഇപ്പൊ എന്റെ ഫീൽഡിൽ ഇപ്പൊ ഒരുപാട് ഈ സാറ്റലൈറ്റ് ഇമേജസ് യൂസ് ചെയ്താണ് എന്റെ ജോലി മൊത്തം. അപ്പോ നമ്മുടെ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഐശ്വര്യ ഒരു ഫോട്ടോ എടുത്തു എന്റെ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ സൂം ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മളത് സ്ക്വയർ പിക്സൽ, സ്ക്വയർ ഷേപ്പിലുള്ള പിക്സലായിട്ട് മാറും. പിന്നെ മെട്രിക്സ് എന്ന് പറയും. നമ്മൾ ഈ എഞ്ചിനീയറിംഗിലും ഈ 10-ാം ക്ലാസ്സിലൊക്കെ മെട്രിക്സിനൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ട്. അത് അത് ആ ഒരു ഓപ്പറേഷൻസ് ഒക്കെ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ട്. 10-ാം ക്ലാസ്സിൽ ഫിസിക്സിൽ പഠിച്ച ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പോളറൈസേഷനും അങ്ങനെയുള്ള തത്വങ്ങളും അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസും ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് യൂസ്, എന്നെ പോളറൈസേഷനൊക്കെ പഠിപ്പിച്ച എന്റെ അമ്മയാണ് 10-ാം ക്ലാസ്സിൽ. അതെ, അപ്പൊ അങ്ങനെയുള്ള
ഒരുപാട് യൂസേഴ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. എസ് ഇ ടി പഠിച്ച എല്ലാ കോണവും ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞാലും കുറെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ഇതിനെ എങ്ങനെ സ്പെഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫീൽഡ് ഉള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആണ്. അങ്ങനെ ഇപ്പോ ഇപ്പൊ എന്റെ അറിവിൽ ഇപ്പോ പൊതുവെ ഈ ഫീൽഡിൽ പോളാർ സയൻസസിൽ കയറണമെങ്കിൽ ഡയറക്ട്ലി ബാച്ചിലേഴ്സിൽ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ബാച്ചിലേഴ്സ് ഒരു ബേസിക് ഫീൽഡിൽ പോകണം, ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ സുവോളജി അല്ലെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ ഓഷ്യനോഗ്രഫി എന്ന് പറഞ്ഞ് ബാച്ചിലർ പ്രോഗ്രാംസ് ഉണ്ട്. എന്നിട്ട് വരുന്ന മാസ്റ്റർ പ്രോഗ്രാമിൽ സ്പെഷ്യലൈസ് ചെയ്യണം. ഇപ്പോൾ പോളാർ സുവോളജി അല്ലെങ്കിൽ പോളാർ ബയോളജി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്ത് പോകണം. അങ്ങനെ എൻ്റെ ഫീൽഡ് ഐ മീൻ ഈ പോളാർ ഫീൽഡിൽ തന്നെ പല ബ്രാഞ്ചസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് ഈ സി ഐസിന്റെ തിക്നെസ് എങ്ങനെയാണ് അളക്കുന്നതെന്ന് സാറ്റലൈറ്റ് വഴി കണ്ടുപിടിക്കുന്നതാണ്. ഈ ബയോളജി ഗ്രൂപ്പ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിന്റെ അടി ഈ ഐസിന്റെ അടിയിൽ ഈ പായലുണ്ടാവും. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ മറ്റേ അവിടെ കാണുന്ന ഈ പച്ച കളറിലുള്ള പായൽ അത് ഈ ഐസിന്റെ അടിയിലുണ്ടാവും. അതിനെ പറ്റി പഠിക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പറഞ്ഞു കുറെ സപ്ലി ഒക്കെ അടിച്ച് എഞ്ചിനീയറിംഗ് നിന്നെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഒരു സക്സസ്ഫുൾ സയന്റിസ്റ്റ് റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോ തിരിച്ച് കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടുണ്ടോ? അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ കാണുമ്പോ എന്താ പറയാ? എല്ലാ കൊല്ലവും ഞാൻ നാട്ടിൽ പോകാറുണ്ട്. എല്ലാ കൊല്ലവും നാട്ടിൽ പോകുമ്പോ ഞാൻ കോളേജിൽ പോകാറുണ്ട്, ടീച്ചർമാരെ കാണാറുണ്ട്. എനിക്ക് പറ്റാവുന്ന വിധം ഞാന് ഈ ക്ലാസ്സുകളിൽ പോയി പല ബ്രാഞ്ചസിലെ ക്ലാസ്സുകളിൽ പോയി എന്റെ എക്സ്പീരിയൻസ് അതെ ഞാൻ വന്ന വഴി എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും എന്റെ സ്റ്റഡി ഞാൻ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ അതെല്ലാ കൊല്ലവും ചെയ്യാറുണ്ട്. ഞാൻ ഈ അടുത്ത് വായിച്ചു ഡോക്ടർ വിഷ്ണുവിന്റെ റീസെന്റ് വർക്ക് എന്ന് പറയുന്നത് ലാർജസ്റ്റ് എവർ ആർട്ടിക് എക്സ്പെഡിഷൻ ആയിരുന്നു എന്നൊക്കെ. അപ്പൊ ശരിക്കും എക്സ്പെഡിഷൻ എന്താണ്, ആർട്ടിക് എക്സ്പെഡിഷൻ എന്താണ്, ഇതൊക്കെ കുറച്ച് ബ്രീഫ് ആയിട്ട് സിമ്പിൾ വേർഡ്സിൽ നല്ല മനസ്സിലാവുന്ന രീതിയിലൊന്നും ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? അതായത് ഈ ഞാനിപ്പോ പോയ എക്സ്പെഡിഷന്റെ പേര് ഞാൻ പൊതുവെ പോവാറുള്ളതിനെക്കാട്ടിയും ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പെഡിഷൻ ആയിരുന്നു. പൊതുവെ ഞാൻ പോകുന്ന എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിന് വേണ്ടി മാത്രം പോകുന്ന ഒരു എക്സ്പെഡിഷൻ ആയിരിക്കും. അതൊന്നുകിൽ ചിലപ്പോ കനേഡിയൻ സൈഡിലുള്ള ആർട്ടിക്കലോ അല്ലെങ്കിൽ നോർവേ സൈഡിലുള്ള ആർട്ടിക്കലോ അല്ലെങ്കിൽ ചിലപ്പോൾ അന്റാർട്ടിക്കയിലോ ഏതെങ്കിലും ഒരു സീസൺ നോക്കിയാണ് ചൂസ് ചെയ്ത് പോയി മെഷർ ഈ നമ്മൾ ആവശ്യമുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പോയത് ശരിക്കും മൊസൈക്ക് എന്ന് പറഞ്ഞ ഒരു ജർമ്മനി ലീഡ് ചെയ്യുന്ന ഒരു എക്സ്പെഡിഷനാണ്. അത് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ മുതൽ ഈ കൊല്ലം ആക്ച്വലി നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ എക്സ്പെഡിഷൻ തീരുവാണ്, ഇന്നലെ തീർന്നു. അപ്പോൾ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു എക്സ്പെഡിഷനാണ്. അപ്പോൾ ഇത് രസകരമായ കുറച്ച് ഫാക്ട്സ് പറയാം. അതായത് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ജർമ്മനിയിൽ നിന്ന് ജർമ്മൻ കപ്പൽ ഈ ഐസ് ബ്രേക്ക് ചെയ്ത് നോർത്ത് പോൾ വരെ എത്തി. നോർത്ത് പോളിലെത്തി. അപ്പോൾ നോർത്ത് പോളിൽ ഇപ്പം ഐസെല്ലാം ഓഷനെല്ലാം ഫ്രീസ് ചെയ്ത് കിടക്കുവാണല്ലോ. അപ്പോൾ ഈ കപ്പൽ ഒരു കട്ടിയുള്ള ഒരു വലിയൊരു പീസ് ഒരു സീ ഐസ് പീസിൽ നങ്കൂരം ഇട്ടിട്ട് ആ കപ്പലിൻ്റെ എഞ്ചിൻ അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് അപ്പോൾ ഈ ഭൂമിയിൽ എന്ത് സാധനം ഇട്ട് കഴിഞ്ഞാലും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വെള്ളത്തിൽ നമ്മൾ വെള്ളത്തിൽ ഒരു സർക്കുലേഷൻ പാറ്റേൺ അങ്ങനെയാണ്. അതുപോലെ ഈ ഐസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കൊല്ലം ഈ കപ്പൽ ഐസ് മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ താഴത്തേക്ക് മൂവ് ചെയ്തു. അപ്പം നോർത്ത് പോളിൽ തിരിച്ച് താഴത്തേക്ക് മൂവ് ചെയ്തു. ഏകദേശം 10,000 കിലോമീറ്ററോളം ഇത് മൂവ് ചെയ്തു. അപ്പം ഈ മൂവ് ചെയ്യുന്നതിനിടയിൽ ശരിക്കും ഒരുപാട് ചേഞ്ചസ് അന്തരീക്ഷത്തിലുണ്ടാവും, അറ്റ്മോസ്ഫിയറിലുണ്ടാവും, അതുപോലെ തന്നെ ഐസിലും സ്നോയിലും ഉണ്ടാവും. അതൊക്കെയായിരുന്നു നമ്മളെ പഠനം ശരിക്കും. എൻ്റെ റോൾ ശരിക്കും കഴിഞ്ഞ അപ്പം ഈ എക്സ്പെഡിഷൻ ഒരു കൊല്ലത്തെ എക്സ്പെഡിഷൻ 5 ലെഗ്ഗായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഞാൻ 2-ാമത്തെ ലെഗ്ഗിൽ കഴിഞ്ഞ കൊല്ലം നവംബറിൽ പോയി ഈ കൊല്ലം ഏപ്രിലിൽ തിരിച്ചു വന്നു. അപ്പം ഞാൻ ആ 4.5 മാസം ഞാൻ ആ കപ്പലിലായിരുന്നു. ഞാൻ പോയതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വിൻ്റർ സമയത്ത് ആർട്ടിക്കിൽ സൂര്യനില്ല, 24 മണിക്കൂർ ഇരുട്ടാണ്. അപ്പം ഞാനൊരു 4 മാസം ഇരുട്ടിലായിരുന്നു. ഏപ്രിലിൽ തിരിച്ചു വന്നപ്പോഴാണ് ശരിക്കും ഞാൻ സൂര്യൻ കാണുന്നത്.
അപ്പൊ ആ ഇരട്ടത്ത് സൂര്യൻ ഇല്ലാത്ത ജീവിതമായിരുന്നു എൻ്റെ ഒരു 4.5 മാസം. ഇതായിരുന്നു എൻ്റെ എൻ്റെ ഒരു പ്രത്യേകതരം. ഇതിന് മുന്നേം ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ചാലഞ്ചിങ്ങും അഡ്വഞ്ചറസും ആയിരുന്നു. ഇതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ കാര്യങ്ങൾ. ശരിക്കും പറയാ ആർട്ടിക് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ അധികം ആരും താമസം ഇല്ലാത്തതാണ്, അധികം ആൾക്കാർ പോയിട്ടില്ല. അപ്പൊ ശരിക്കും ഒരു ആ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ലൈറ്റ് കാണാതെ എങ്ങനെയാണ് 4 മാസം നിന്നത്? ഐശ്വര്യ ഇങ്ങനെ വിചാരിച്ചാൽ മതി, അതായത് ഈ കപ്പലിൽ നിന്ന് നമ്മള് താഴെ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി സി ഐസിൽ ഇറങ്ങുമ്പോ ശരിക്കും നമ്മൾ നടക്കുന്നത് ശരിക്കും കടലിൽ തന്നെയാണ്. അതാണ് ആദ്യത്തെ സർപ്രൈസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നടക്കുന്നതും എല്ലാം കടലിലാണ് നടക്കുന്നത്, പക്ഷെ കടൽ ഐസായി മാറി. അതായത് എന്റെ താഴെ, ഞാൻ നടക്കുന്നതിന്റെ താഴെ 2 മീറ്റർ താഴെ ശരിക്കും കടലാണ്. 5 കിലോമീറ്റർ താഴ്ചയുള്ള കടലാണ്, പക്ഷെ അതിന്റെ മുകളിലാണ് നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ആദ്യത്തെ ഏറ്റവും വലിയ രസകരമായ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അത് തന്നെ ഡേഞ്ചറസ് ആണ്, കാരണം ഈ ഐസ് മൂവ് ചെയ്യുമ്പോൾ ക്രാക്ക് ഉണ്ടാവും. അപ്പൊ ക്രാക്ക് വരുമ്പോ ശരിക്കും ഓഷൻ ആണ് അടിയിൽ. അപ്പൊ അത് തന്നെയാണ് ആദ്യത്തേത്. രണ്ടാമത്തെ ഇരുട്ട് വരുമ്പോ സൂര്യനില്ല, അപ്പൊ തണുപ്പ് ഒത്തിരി അങ്ങ് കൂടും. ഈ ഒരുപാട് സ്റ്റോംസ് ഉണ്ടാകുമ്പോ തണുപ്പ് പിന്നെയും കൂടും. അപ്പൊ ഞാൻ പോയ സമയത്ത് ഈ കാറ്റും കൂടെ വന്നപ്പോ പിന്നെ ടെമ്പറേച്ചർ ഏകദേശം അപ് ടു ലൈക്ക് -58 ഡിഗ്രി വരെ പോയി. അപ്പോ അത് വേറൊരു ചാലഞ്ച്. അപ്പൊ ഒന്നും ചുറ്റുമൊന്നും കാണാനുമില്ല. ഈ ഓഷന്റെ നടുക്കാണല്ലോ, ചുറ്റും കടൽ മാത്രമേ ഉള്ളൂ. കടലിൽ നിന്ന് ഐസ് മാത്രമേ ഉള്ളൂ, അപ്പൊ ചുറ്റുമൊന്നുമില്ല. അതും തണുപ്പ് കൂടുമ്പോ ഫ്രോസ് ബൈറ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായി. ഈ എന്റെ മൂക്കൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, എന്റെ വേരലിന് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെയുള്ള ഫിസിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഈ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് വരാൻ ആക്കൂല, ബിക്കോസ് വി ആർ സ്റ്റക്ക്. ആ ഒരു അതായത് ഈ നിയറസ്റ്റ് ലാൻഡ് ചെയ്യുന്ന ഏകദേശം ഒരു 4,000-4,500 കിലോമീറ്ററോളം വെളിയിലാണ്, കടലിലാണ് കിടക്കുന്നത്. അപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ വേണമെങ്കിൽ ഒരുപാട് ദിവസങ്ങളെടുക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ചാലഞ്ചസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്തായിരുന്നു. രാവിലെ കപ്പലിലാണ് ജീവിതം. അപ്പൊ കപ്പലിൽ സ്ട്രിക്ട് റൂൾസ് ആണ്. അപ്പൊ രാവിലെ 3 മണി തൊട്ട് 3 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് 3 മണി തൊട്ട് 3 മണി വരെ ലഞ്ച്, വൈകുന്നേരം ഡിന്നർ, അങ്ങനെ. പക്ഷെ രാവിലെ എണീക്കുമ്പോ ഇരുട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഇരുട്ട്, നമ്മൾ വെളിയിൽ പോയി ജോലി ചെയ്യുമ്പോ ഇരുട്ട്, തിരിച്ച് ഉച്ചക്ക് ആഹാരം കഴിക്കാൻ വരുമ്പോഴും ഇരുട്ട്, തിരിച്ച് വൈകുന്നേരം പിന്നെ വെളി ജോലി ഇറങ്ങാൻ പോകുമ്പോഴും ഇരുട്ട്. അപ്പൊ ഈ അപ്പൊ സൂര്യൻ ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എത്ര ഇപ്പൊ സൂര്യൻ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോ തന്നെ സൂര്യൻ ഇല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഡിപ്രസ്ഡ് ആവും. അപ്പൊ അങ്ങനെ ഒരുപാട് സൈക്കോളജിക്കൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കുറെ ഡിപ്രസ്ഡ് ആയി ഒരുപാട് ഇങ്ങനെ മൗനമായിട്ടിരിക്കും. പിന്നെ ചുറ്റും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട്, നമ്മുടെ ഇവിടെ ടീം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാൽ പോലും അവർക്കും ഇതുപോലെയാണ്, എല്ലാവരും ഈ ഒരു ഫേസിൽ കൂടെ പോകുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും റിസ്കി ആയിട്ടുള്ള ഒരു എക്സ്പെഡിഷൻ ആണല്ലോ. ഇങ്ങനെ 4 മാസം ഇങ്ങനെ ഒരു റിസ്കി ഏരിയയില് എക്സ്ട്രീം വെദർ കണ്ടീഷനിലൊക്കെ ഇങ്ങനെ നിക്കാന്ന് പറയുന്നത് 4 മന്ത്സ് കംപ്ലീറ്റ്ലി അത് ഈസി അല്ല ഒട്ടും. പക്ഷെ അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിരുന്നോ? പൊതുവെ പോകുന്നതിന് മുന്നേ നമ്മുടെ ഫുൾ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതിപ്പോ ഈ എക്സ്പെഡീഷൻ മാത്രമല്ല, ഇതിന് മുന്നേ പോകുന്ന എക്സ്പെഡീഷൻസിന് എല്ലാത്തിലും ഉണ്ട്. ഒരു ഫുൾ ബോഡി മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. പിന്നെ സൈക്കോളജിക്കൽ സ്ട്രെസ് ടെസ്റ്റ് ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു എൻവയോൺമെന്റിൽ പോകുമ്പോൾ ശരിക്കും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, ചിലപ്പോൾ 3-4 പേരെ കാണത്തുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രശ്നം ഹാൻഡിൽ ചെയ്യും? ഇപ്പൊ ഒരാളിപ്പോ ഇപ്പൊ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനിടയിൽ ഒരു ക്രാക്കിൽ വീണ് വെള്ളത്തിലേക്ക് പോയി, നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഫോർ എക്സാമ്പിൾ, അങ്ങനെയുള്ള ഒരുപാട് സിനാരിയോസ് ക്രിയേറ്റ് ചെയ്ത്, അപ്പൊ അതിന്റെ ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. അത് ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ മാത്രമേ ജോയിൻ ചെയ്യാനുള്ളൂ. അതിപ്പോ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇപ്പൊ ഞാനിപ്പോ എന്റെ പ്രായത്തിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള റിസർച്ചറാണ്. പക്ഷെ ഞാൻ എല്ലാ തവണ പോകുമ്പോഴും എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിട്ടേ ഞാനത് കണക്കാക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോ പറയുന്ന യു കാൻ പ്ലേ വിത്ത് മദർ നേച്ചർ എന്ന് പറയുന്ന പോലെ, ഇപ്പൊ കടലില് തീരത്ത് നമ്മളൊരു പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ പേര് കാണത്തില്ല. അതുപോലെയാണ് നമ്മൾ എത്ര
അഹങ്കാരത്തോടുകൂടി എത്ര എക്സ്പീരിയൻസോടുകൂടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യു ആർ സ്റ്റിൽ എ ബിഗിനർ. അപ്പോൾ അങ്ങനെയുള്ള ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യും. ഈ എക്സ്പെഡിഷനിൽ നമ്മുടെ മെഡിക്കൽ ടെസ്റ്റും ഈ ബാക്കിയുള്ള എല്ലാ ടെസ്റ്റും പിന്നെ മറ്റേ ഈ പോളാർ ബെയർ ധ്രുവക്കരടിയെ എങ്ങനെ നേരിടണം എന്നുള്ള ട്രെയിനിങ് ഉൾപ്പെടെ അത് ജർമ്മനിയിലേക്ക് ടെസ്റ്റ് റിസൾട്ട് അയച്ച് അവരുടെ അപ്രൂവൽ കഴിഞ്ഞിട്ടാണ് എന്നെ അയച്ചത്. അപ്പൊ അങ്ങനെയുള്ള ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. രസമാണ്. എല്ലാ തവണ എന്തെങ്കിലും കാണാം. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ പോളാർ ബെയർ വലിയൊരു ശല്യമാണ്. കാരണം ധ്രുവക്കരടി എന്ന് പറയുന്നത് അവിടെ മാത്രം താമസിക്കുന്ന ഒരു 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 ആനിമലാണ്. അപ്പോൾ ഈ ഈ പോളാർ ബെയർ ചേട്ടൻ എണീറ്റിരിക്കുമ്പോൾ ഏകദേശം 10 അടി പൊക്കം വരും. അത് മാത്രമല്ല നമ്മളെ കണ്ണെടുത്ത കണ്ണുകൂടാ. അപ്പോൾ നമ്മള് അതെ അതെ. അപ്പോൾ നമ്മള് പോളാർ ബെയർ ചേട്ടനെ ഞൊണ്ടാൻ പോയി കഴിഞ്ഞ് തിരിച്ച് ചവിട്ടത്തടിക്കും. ആ നല്ല രീതിയിൽ. അപ്പോൾ അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മറ്റേ ഈ ഷൂട്ടിംഗ് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അപ്പോ ആ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെടിയിച്ച് കൊല്ലത്തൊന്നുമില്ല. ഈ ബെയർ ബാങ്ങർ എന്ന് പറഞ്ഞിട്ടൊരു ബുള്ളറ്റ് ഉണ്ട്, റബ്ബർ ബുള്ളറ്റ് പോലെ. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ അതെടുത്ത് പ്രയോഗിക്കുകയുള്ളൂ, എക്സ്ട്രീം കേസസിൽ മാത്രം. അതല്ലാണ്ട് ഇനി പേഴ്സണൽ ചാലഞ്ച് എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് മെയിൻ തിങ് സൈക്കോളജിക്കൽ ഡിപ്രഷൻ. കാരണം ചുറ്റും നമ്മുടെ വീട്ടുകാരോ ഇപ്പൊ എന്റെ ഭാര്യയോ അല്ലെ എന്റെ അച്ഛനും അമ്മയോ ആരും ഇല്ല അടുത്ത്. ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്റർ വെളിയിലോട്ടാണ്. അപ്പോൾ ഒറ്റയ്ക്കും കൂടെ ആകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതെല്ലാ കൊല്ലവും എത്ര തവണ പോയി കഴിഞ്ഞാലും ആ ഒരു എഫക്റ്റ് അതുപോലെ കാണും. രണ്ടാമത് ഈ തണുപ്പ് കാരണം, ഒത്തിരി തണുപ്പ് കാരണം ഈ ഫ്രോസ്റ്റ് ബൈറ്റ്സ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് പേരിൽ നേരെ വർക്ക് ചെയ്യത്തില്ല. ഇപ്പം എൻ്റെ മൂക്കിൽ ഇത്തവണ പോയപ്പോൾ മൂക്കിൽ ഫ്രോസ്റ്റ് ബൈറ്റ് വന്ന്, അതിപ്പോൾ വലിയ സെൻസേഷൻ കുറവാണ്. അപ്പം അങ്ങനെയുള്ള ചാലഞ്ചസ് ഉണ്ട്. പക്ഷെ അത് ആ കരിയറിന്റെ ഒരു ഭാഗം എന്ന രീതിയിൽ മുമ്പോട്ട് പോകും. പിന്നെ ഇപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ ശരിക്കും എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ എക്സ്പെഡീഷൻസിന് പോകുമ്പോഴാണ്. കാരണം നമ്മൾ എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു എൻവയൺമെന്റിൽ യു കെ നോട്ട് ആക്ട്, യു വിൽ ഷോ യുവർ ട്രൂ കളേഴ്സ്. എന്ത് നമ്മൾ എത്ര വലിയ ശക്തനാണെന്ന് പറഞ്ഞാലും, മെന്റലി ഇമോഷണലി സ്ട്രോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ വെച്ച് ശരിക്കും ഒരാളുടെ ശരിക്കും ഒരു ക്യാരക്ടർ ഒക്കെ ആണ്. അപ്പൊ എന്റെ മിക്ക നല്ല സുഹൃത്തുക്കൾ അവിടെ നിന്നാണ്. എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് സെയിം ടീം ആയിരിക്കോ അതോ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഡിഫറെന്റ് ടീമാണ്? ഇല്ല, ഒരേ ടീം അല്ല എപ്പോഴും. പൊതുവെ ഏതെങ്കിലും എക്സ്പെഡീഷന് പോകുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒന്ന് രണ്ടുപേര് കാണും. അവരുടെ കൂടെ പോകുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും, ഈ ഫീൽഡിൽ വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അവർക്കും ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടണമല്ലോ. കാരണം നമ്മൾ ഫീൽഡിലോട്ട് പോവുകയാണെങ്കിൽ അവരെ ഏറ്റെടുക്കണമല്ലോ, ലീഡർഷിപ്പ് ഏറ്റെടുക്കണം. അപ്പൊ അവരെ നമ്മൾ കപ്പാസിറ്റി ബിൽഡിംഗും കൂടെ നമ്മൾ പഠിപ്പിക്കുകയും അവരും ഈ ഫീൽഡിൽ എക്സ്പേർട്സ് ആവുകയും ചെയ്യും. പക്ഷെ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പൊ റിസ്ക് കൂടിയ എക്സ്പെഡീഷൻസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ മൊസൈക്ക് എക്സ്പെഡീഷൻ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവരാണ് കൂടുതലും പോകുന്നത്. കാരണം അത്രമാത്രം കാശ് ചെലവിട്ടാണ് പോകുന്നതും അത്രമാത്രം റിസ്കി ഒരു ഏരിയയും കൂടെയാണ്. അപ്പൊ അങ്ങനെ അതും ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ്, ഇപ്പൊ ഒരു രാജ്യത്തിന്റെ അടിയിലുള്ള വാട്ടേഴ്സിലല്ല. അപ്പൊ അതിൻ്റെതായ റിസ്കും ഉണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവരെ വിടത്തുള്ളൂ. നമ്മൾ റിസ്ക് പറഞ്ഞു, പ്രിപ്പറേഷൻസ് പറഞ്ഞു, പക്ഷെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ് ഓരോ എക്സ്പെഡീഷന് പോകുമ്പോഴും? ഇപ്പൊ ഞാനിപ്പോ കുറെ കൊല്ലങ്ങളായിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൂര്യൻ മാത്രമുള്ള സമയത്താണ്. അതായത് സൂര്യൻ അസ്തമിക്കുകയല്ല, 24 മണിക്കൂറും സൂര്യനുണ്ട്. അപ്പോൾ ചുറ്റും എല്ലാം വെള്ള കളറാണ്, സ്നോയും ഐസും വെള്ള കളർ, ഒരു വൈറ്റ് ഡെസേർട്ട്. ഈ അത് ഒരു ഭംഗി. ഞാനിപ്പോ പോയ എക്സ്പെഡീഷൻ 24 മണിക്കൂർ ഇരുട്ടാണ്. പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഈ ഈ ഇരുട്ട് കഴിഞ്ഞ് ഈ ട്വൈലൈറ്റ്, അതായത് സന്ധ്യാനേരം, നമ്മുടെ നാട്ടിൽ ഓറഞ്ച് കളറിലുള്ള സന്ധ്യാനേരം പോലെ ഫെബ്രുവരി പകുതിയാവും തോറും
ഈ ഹൊറൈസണില് സൂര്യൻ ഉദിക്കും. സൂര്യൻ ഉദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകാശം നോക്കിക്കഴിഞ്ഞാല് ഹൊറൈസണില് ഓറഞ്ച്, അത് പിന്നെ ബ്ലൂ ആയി നമ്മുടെ നമ്മുടെ തലയുടെ മുകളില് ഇരുട്ടാണ്. അപ്പൊ ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ആ ട്വൈലൈറ്റ്. അസ്ട്രോണോമിക്കൽ ട്വൈലൈറ്റ്, സിവിൽ ട്വൈലൈറ്റ്, നോട്ടിക്കൽ ട്വൈലൈറ്റ് എന്ന് പറഞ്ഞ് പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഈ ഇരുട്ടത്ത്. ആർട്ടിക്കലും അന്റാർട്ടിക്കലും മാത്രമായിട്ട് കാണുന്നതാണ് നോർദേൺ ലൈറ്റ്സും സദേൺ ലൈറ്റ്സും. അതായത് ഈ ഈ രാത്രി രാത്രിയാണല്ലോ, അപ്പോ സ്കൈയില് ബ്ലൂ കളർ അല്ലെങ്കിൽ യെല്ലോ കളർ അല്ലെങ്കിൽ വയലറ്റ് കളറിലൊക്കെ ശരിക്കും ഈ സ്കൈ മാറും, കംപ്ലീറ്റ്ലി അങ്ങ് മാറും. അതിങ്ങനെ ഈ നമ്മൾ തത്തിക്കളിക്കും എന്ന് പറയുന്ന പോലെ അതിങ്ങനെ ആകാശത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഔറോറ ലൈറ്റ്സ് എന്ന് പറയും. അത് ആർട്ടിക്കലാണെങ്കിലും ബോറിയാലിസ് എന്നും അന്റാർട്ടിക്കലാണെങ്കിൽ ഓസ്ട്രാലിസ് എന്നും പറയും. അത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇതൊന്നും പോരാഞ്ഞ് ഏറ്റവും രസകരം എന്ന് പറയുന്നത് അവിടുത്തെ സൈലൻസ്. വേറെ കാറ്റൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പീസ്ഫുൾ ആയിട്ട് ഒരു സ്ഥലം ലോകത്ത് വേറെ എടുത്തുമില്ല. ആ ഒരു പ്രൊഫൗണ്ട് സൈലൻസ്, ഇറ്റ്സ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ഹോണ്ടിങ് ഓൾസോ. നിങ്ങളവിടെ ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് ആലോചിച്ച് കൂട്ടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തും ആലോചിച്ച് കൂട്ടും. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല ചീത്ത കാര്യം ആവാം, പക്ഷെ എനിക്ക് നല്ല കാര്യമാണത്. എക്സ്പെഡിഷൻ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പെഡിഷനിൽ തന്നെ നിൽക്കുന്നത്. എങ്കിലും എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ള, ഫുഡൊക്കെ എങ്ങനെയാണ്, താമസം എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ എക്സ്പെഡിഷന് പോകുമ്പോ? ഇത്തവണ ലാവിഷ് ഫുഡായിരുന്നു, കാരണം ജർമ്മൻ കപ്പലാണ്. അപ്പോ അവര് ഈ ഈ ഹാർബർ വിടുന്നതിന് മുന്നേ ഒരു കൊല്ലത്തേക്കുള്ള ഫുഡ് അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു, അത് ഓൾറെഡി ഉണ്ടായിരുന്നു, എന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. പക്ഷെ പൊതുവേ നമ്മൾ രണ്ടു മൂന്ന് പേരുമായിട്ടൊക്കെ പോകുമ്പോ പൊതുവേ ഒരു സ്ട്രിക്ട് ഡയറ്റ് കാണും. പണ്ട ഇപ്പൊ വലിയ കുഴപ്പമില്ല, പണ്ടൊക്കെ പോകുമ്പോ ശരിക്കും വെജിറ്റബിൾസും മീൻ മുട്ട ഇറച്ചിയുള്ള പരിപാടികളൊന്നും ഇല്ല. കാരണം ഒന്ന് ശരീരം ശരീരം ചൂടാക്കി ചൂടായി നിലനിർത്താനുള്ള ഫുഡ്സ് മാത്രമേ അവര് പ്രിസ്ക്രൈബ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പോ പൊട്ടേറ്റോ അല്ലെങ്കിൽ സ്പിനച്ച് അല്ലെങ്കിൽ ടർക്കി അങ്ങനെയുള്ള ആഹാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഉപ്പും പുളിയും പാടില്ല, നമ്മുടെ കുരുമുളക് പാടില്ല, നമ്മുടെ നമ്മുടെ നാടൻ ഭക്ഷണം ഒന്നും പാടില്ല. ഇന്ത്യൻ ഫുഡ്സ് ഒന്നും കിട്ടാൻ ചാൻസസ് ഇല്ല അല്ലേ? ഇല്ല, കാരണം അവിടെ മനുഷ്യവാസം ഇല്ല. അത് മാത്രമല്ല കൊണ്ടുപോകാൻ സമ്മതിക്കത്തുമില്ല, കാരണം അവരുടേതായ ഡയറ്റ് ഉണ്ട്. ഇത്തവണ പോയപ്പോ കുറച്ചുകൂടെ ഭേദമായിരുന്നു, കാരണം ഒരു വലിയ ഗ്രൂപ്പായിട്ടാണ് പോയത്. അപ്പോ അതും ഇരുട്ടത്ത് പോകുന്നുള്ളതുകൊണ്ട് ഈ ഇരുട്ടത്തും ഇരുട്ടിന്റെ കൂടെ തണുപ്പും കൂടെ ചേരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കാലറി നമ്മുടെ മെറ്റബോളിസം പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റർ ആവും. അപ്പോൾ കാലറി പെട്ടെന്ന് ലൂസ് ചെയ്യും, അതുകൊണ്ട് പെട്ടെന്നൊക്കെ മെരിയും. അപ്പോ അതിന് എഗൻസ്റ്റ് ആയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ നല്ല ഹൈ എനർജി ഹൈ ഫാറ്റ് ഫുഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇത്തവണ വലിയ കുഴപ്പമില്ല. നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ 300 സയന്റിസ്റ്റില് ഓൺലി വൺ ഇന്ത്യൻ സയന്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ വിഷ്ണുനാഥൻ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് എത്തിയത്? നോമിനേറ്റ് ചെയ്തതാണോ, നമ്മൾ അങ്ങോട്ട് നോമിനേഷൻ കൊടുത്തതാണോ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്ന ഒരു ഓഫർ ആണോ, എങ്ങനെയായിരുന്നു ആ ഒരു കാര്യം? ഈ എക്സ്പെഡിഷന്റെ പ്ലാനിങ് തുടങ്ങുന്നത് 2009 അപ്പോ ഏകദേശം 10 നീണ്ടു നിന്നൊരു പ്ലാനിങ്ങിന്റെ ഔട്ട്കം ആയിട്ടാണ് ഈ എക്സ്പെഡിഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അത്രമാത്രം ചാലഞ്ചിങ് ആയിട്ടൊരു എക്സ്പെഡിഷൻ ആയിരുന്നു. ഞാൻ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തല്ല ശരിക്കും ഈ എക്സ്പെഡിഷന് പോയത്, കാനഡയെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ ശരിക്കും പോയത്. ഞാൻ ഇന്ത്യൻ നാഷണൽ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നേ ഉള്ളൂ. ശരിക്കും കാനഡയാണ് എന്നെ അയക്കുന്നത്. കാനഡയിൽ നിന്ന് 4 അതിനകത്ത് ഒരാൾ ഞാനാണ്. അത് ഇനി ഇനി എങ്ങനെ സെലക്ട് ചെയ്തു, അത് ഇറ്റ്സ് തറലി ബേസ്ഡ് ഓൺ എൻ്റെ എക്സ്പീരിയൻസ്. അത് ഇത്രയും കൊല്ലമായിട്ട് പോയതിൻ്റെ എക്സ്പീരിയൻസും ആ ലീഡർഷിപ്പ് കേപ്പബിലിറ്റിയും നോക്കിയാണ് അവർ അവർ അതിന് കോമ്പറ്റീഷൻ പ്രോസസ്സൊന്നുമില്ല. അവർ പേരെങ്ങ് സജസ്റ്റ് ചെയ്തു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു പോയി. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവൊന്നുമില്ല, ഗവൺമെന്റ് ഒന്നും.
ഓക്കെ എനിവേസ് ആ ഒരു കാര്യത്തിന് കൺഗ്രാറ്റുലേഷൻസ്. റിസർച്ച് സയന്റിസ്റ്റ് ആണ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു ഇരിക്കുമ്പോ ഞാൻ ശരിക്കും കുറച്ച് ടെൻസ് ആയിരുന്നു, ബിക്കോസ് ഒന്നാമത് എനിക്ക് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പൊ ഞാൻ കുറെ പഠിച്ചിട്ടൊക്കെയാണ് അത് ചെയ്തത്. ബട്ട് ഡോക്ടർ വിഷ്ണുനന്ദൻ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് ഒരു വ്യക്തിയാണ്. ലൈക് വെരി ലൈവ്ലി ആയിരുന്നു, ശരിക്കും ഡൗൺ ടു എർത്ത് പേഴ്സൺ എന്ന് തന്നെ പറയാം. താങ്ക് യു സോ മച്ച്, എനിക്ക് ശരിക്കും കംഫർട്ടബിൾ ആയിരുന്നു ടോക്കിംഗ് വിത്ത് യു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പൊ എന്തായാലും ഞാനൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചിട്ടും എനിക്ക് ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങൾ, എനിക്ക് എന്നല്ല ഇപ്പൊ എന്റെ വ്യൂവേഴ്സിനും അങ്ങനെ ആയിരിക്കും, എന്താ വെച്ചാൽ ഈ ഒരു ഡിഫറെന്റ് ഫീൽഡ് ആണ്, ഒരു ഡിഫറെന്റ് ടോപ്പിക് ആണ്. സോ കുറെ ഡൗട്ട്സും കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ ഉണ്ടാവും ഇനിയും. അപ്പോ ആർക്കെങ്കിലും വ്യൂവേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഞാനൊരു പാർട്ട് ടു വന്നാൽ വിൽ യു ബി ഏബിൾ ടു ഡു ദാറ്റ് വിത്ത് മീ? തീർച്ചയായും. അതിന്റെ ഒരു റീസൺ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, ഈ ഫീൽഡിൽ ഇനിയും വേറെ സ്റ്റുഡൻസ് വരണം, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരണം. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലത്, അതൊരു കുഴപ്പമില്ല. വൈഡ് വാസ് ടോപ്പിക് ആണ് ഡോക്ടർ വിഷ്ണു നന്ദന്റെ. അപ്പൊ എനിക്കുള്ള പോലെ തന്നെ നിങ്ങൾക്കും ഇനിയും ഡൗട്ട്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട് ടു വിത്ത് ഡോക്ടർ വിഷ്ണു നന്ദൻ എടുക്കുന്നതാണ്. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ബിലോ ദിസ് വീഡിയോ, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, കണക്ട് വിത്ത് ഐശ്വര്യ എന്നുള്ളൊരു ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനൊരു ഇമെയിൽ ഐ ഡി ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അതിനകത്തേക്ക് അയക്കാം. അപ്പൊ നെക്സ്റ്റ് ഒരു പാർട്ട് ടു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വിത്ത് ഓൾ യുവർ വ്യൂവേഴ്സ്.